ദിലീപും പ്രതിസന്ധിയിലായ മലയാള സിനിമകൾ. ജനപ്രിയ നായകൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ്. അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരുന്ന സിനിമകളെല്ലാം നിന്നുകിടക്കുകയാണ്. ആ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾക്ക് കോടികൾ നഷ്ടമനുഭവിക്കേണ്ടി വരും. ഇനി ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തെ വിശ്വസിച്ച് പണം മുടക്കിയ നിർമ്മാതാക്കൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പലിശയ്ക്കെടുത്തും കടം വാങ്ങിയും സ്ഥലം പണയപ്പെടുത്തിയും മറ്റും പല രീതിയിൽ പണം സ്വരൂപിച്ചായിരിക്കും ഒരു നിർമ്മാതാവ് കോടികൾ മുടക്കി ഒരു സിനിമ നിർമ്മിക്കുവാൻ ഒരുങ്ങുക. ആ ചിത്രം പൂർത്തിയാക്കി തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിട്ടാണ് നിർമ്മാതാക്കൾ മുടക്കുമുതൽ തിരിച്ചുപിടിക്കുന്നതും കടങ്ങൾ വീട്ടുന്നതും. ഇവിടെ ഇപ്പോൾ ദിലീപ് അഭിനയിച്ചു കൊണ്ടിരുന്ന പ്രൊഫസർ ഡിങ്കൻ, കമാരസംഭവം, രാമലീല എന്നീ സിനിമകൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കൂടാതെ നാദൃഷ, ഷിബു ഗംഗാധരൻ, അക്കു അക്ബർ എന്നിവരുടെ തുടങ്ങാനിരുന്ന സിനിമകളും മുടങ്ങും. ഈ നായക നടൻ്റെ പതനം എത്ര നിർമ്മാതാക്കളെയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്? മലയാള സിനിമയ്ക്ക് എത്ര കോടിയുടെ നഷ്ടമാണ് വരുത്തിവച്ചിരിക്കുന്നത്? ഈ നഷ്ടമൊക്കെ ആരു നികത്തും? ദിവസവും വരുന്ന ഗോസിപ്പുകൾക്കും എന്റർടൈൻമെന്റ് ന്യൂസുകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.